വയലേട്ടന്റെ ക്യാബിലേക്കുള്ള സംഭവം ഇതാണ് നമ്മുടെ ബി ആർ എസിന്റെ ഒരു ഗോഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. വർക്കിംഗ് ഏരിയ, ഇതിനുള്ളിൽ ആണ് ഇവരെ ഈ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്നും കാണില്ല, കുറെ വയറൊക്കെ ആണ് കേട്ടോ മച്ചാരെ, ഇവിടെ കുറെ വയർ കാണാം. പിന്നെ എഡ്ഗർ എന്ന് ഇറക്കിയ സാധനം പറഞ്ഞാൽ അതെന്താ സംഭവം, സബ് ആണോ? ക്യാബിൻ ബോക്സ്, ഇത്രയും വലിയൊരു ബോക്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ലുക്കില് ഇത് മഹാദേവൻ വർക്ക് ചെയ്തോണ്ടിയ, മഹാദേവന്ന് ഫ്രണ്ട് മാറ്റിയതാലേ എന്താ മച്ചാമാരെ, മഹാദേവൻ മഹാദേവന്റെ രബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ജഡോണിക്ക് കൺവേർട്ട് ചെയ്താലും പച്ചമരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർന്നുള്ള സീരീസിൻ്റെ ഒരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതിൽക്കലാണ് കേട്ടോ. നമ്മുടെ ചുറ്റും ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ നമ്മുടെ നാട്ടുരാജാവിൻ്റെ രാജാവിൻ്റെ മകൻ എന്നുള്ള എഡിഷൻ ആയിട്ടുള്ള ഒരു വണ്ടി കാണാം. ഇവിടെ അതാ സിംഗം ഹോളിഡേയ്സിൻ്റെ എഡ്ഗറിനെ കാണാം. തൊട്ടുപുറത്തായിട്ട് ഇതാ പൊന്നാമ്പൽ ഹോളിഡേയ്സിൻ്റെ അസുരനെ കാണാം. ഇവിടെ ആയിട്ട് ഗ്രീൻ ഡേ ഹോളിഡേയ്സിൻ്റെ സിൽക്ക് സ്മിതയെ കാണാം. ഇവിടെ മെക്സിക്കൻസിൻ്റെ റോയൽ ക്രൗൺ എന്ന വണ്ടി കാണാം. തൊട്ടുപുറത്തായിട്ട് നമ്മുടെ മുരഹരയുടെ സ്വന്തം രണ്ട് ചുണക്കുട്ടന്മാരെ കൂടി കാണാം. അതായത് ആറാം മിസ്റ്റർ നിമലിവൻ വയലേറ്ററും റിട്ടാലിയേറ്ററും. യെസ്, അപ്പോൾ 2017 ഒരു പ്രസ്ഥാനം തുടങ്ങുകയും കേവലം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളക്കാരെ പിടിച്ചു കുലുക്കുകയും ഒട്ടനവധി പുതിയ വണ്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബി ആർ എസിൻ്റെ മണ്ണിലാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. BRS, അതെ, ബ്രദേഴ്സ് ഡിജിറ്റൽസ്, BRS അല്ലേ? അതെ, BRS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രദേഴ്സ് ഡിജിറ്റൽസ് ആണ്. പിന്നെ നമ്മുടെ എന്താ പറയാ, റിട്ടാലിയേറ്ററിന്റെ പ്രിൻസ് ഞങ്ങളെ വയലേറ്റർ എടുക്കാൻ വേണ്ടി വന്നാലേ. അതെ, നമ്മളിന്ന് വയലേട്ടന്റെ റിവ്യൂവും അതോടൊപ്പം തന്നെ BRS ഒരു വർക്കിംഗ് വീഡിയോ. ഇത് BRS വർക്കിംഗ് വീഡിയോ ആണ്. വയലേട്ടന്റെ റിവ്യൂ ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വയലേട്ടർ പണിതുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടാവും വരുന്നുണ്ടാവുക, പക്ഷേ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകൾ കൂടി കാണിക്കാം. അതോടൊപ്പം എല്ലാ വണ്ടികളും ജസ്റ്റ് ഒന്ന്, എല്ലാ വണ്ടിയും അല്ല, പറ്റുന്ന വണ്ടികളൊക്കെ അല്ലേ, അലൗഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുള്ള എഡ്ഗർ അപ്പുറത്ത് ഇറക്കുന്നുണ്ട്. അതൊരു ഹെവി വർക്കായിട്ട് വരുന്നുണ്ട്. അജിൻചേട്ടൻ വരും, അജിൻചേട്ടൻ വരുവാണെങ്കിൽ നമുക്ക് കാണിക്കാം. പിന്നെ നമ്മളെ നമ്മളെ റിട്ടാലിയേറ്റർ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കണ്ട്. അതെ, റിട്ടാലിയേറ്റർ അത് വേറെ റേഞ്ച്. അത് നമ്മൾ അന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്താ പറയുക, ഇടക്കിടക്ക് BRS വരണം അല്ലേ പ്രിൻസേ? ഓരോ അപ്ഡേഷൻ BRS വരുന്നത് പണിയെടുക്കാനല്ല കേട്ടോ, പണി എടുപ്പിക്കാനാണ്. ഓരോ അപ്ഡേഷൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അല്ലേ പ്രിൻസേ? ഇടയ്ക്ക് പറയാൻ ചെയ്തല്ലോ, സമാധാനം കിട്ടില്ലല്ലോ. വയലേറ്ററിന്റെ, അതെ, വയലേറ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒട്ടനവധി പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അതിന്റെ വർക്കിംഗ് ഒന്നും ആദ്യം കാണിച്ചാലോ, അതിനുശേഷം BRS തിരിച്ചുതരാം. അപ്പോൾ അച്ചന്മാരെ, നമ്മുടെ മുരഹരയുടെ സ്വന്തം വയലേറ്റർ ഇതവിടെ കിടക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങളൊന്നും അധികം നമ്മളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം. ആ ഡോർ ഒന്ന് വണ്ടി, റയർ വണ്ടി, അതെ, ഡോർ അങ്ങ് തുറക്കാം. അപ്പോൾ അച്ചന്മാരെ, ഇതാണ് വർക്ക് ആൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാബിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു അടിപൊളി സംഭവം കണ്ടില്ലേ ഇവിടെ, എല്ലാവരും ഈ ക്യാബിൽ പണിയുമ്പോഴേ ഈ സ്റ്റിയറിംഗും ഇരുന്നിട്ടുള്ള പണിയാ. ഇത് ഇഷ്ടംപോലെ സ്പേസ് ആയിരുന്നു, അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ. അല്ലാതെ ഇഷ്ടംപോലെ സ്പേസ്. അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞേ? അരുൺ. അരുൺ ബ്രോ, അരുൺ ബ്രോ, അതെ, ക്യാബിലെ വർക്കൊക്കെ അവസാന ഘട്ട വർക്കുകളെ. വണ്ടി എന്തായാലും ഇന്ന് ഇറങ്ങും, ഇറങ്ങിയിട്ട് വേണം നമുക്ക് റിവ്യൂ എടുക്കാൻ. അല്ലേ, നാല് മോണോ അല്ലേ? നാല് മോണോ അല്ല, മോണോ അല്ല, ഫോർസ് അല്ല, ചാനൽ അല്ലേ. മോണോ എത്ര? രണ്ടെണ്ണോ? രണ്ട് മോണോ. അത് ഹാമർ ടെക്കിനുള്ളവല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും വർക്ക് നടക്കട്ടെ. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റിംഗ് ആട്ടെ. നിങ്ങൾ എന്തായാലും കഴിഞ്ഞ നമ്മുടെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതാണ് നെയ്ബോർഡും കാര്യങ്ങളൊക്കെ ആൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടോ? അതെ, നിയോണിൻ്റെ ഇത് കാണാം. മച്ചാൻ്റെ പേര് പ്രവീൺ, പ്രവീൺ ജി. പ്രവീൺജിനെ നമ്മൾ ആൾറെഡി കഴിഞ്ഞ ഏതൊക്കെയോ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടേക്ക് പോട്ടെ, അവിടെ ഒരു ബുദ്ധ ഇരിക്കുന്നുണ്ട്, ബുദ്ധ ഇരിക്കുന്നുണ്ട്, നിയോൺ. യെസ്, അടിപൊളിയാണ്. അവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയാ, ഇതൊന്നും സ്റ്റിക്കറൊന്നും അല്ല, ഫുൾ പെയിന്റിംഗ് ആണ്. നിയോൺ വർക്ക് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് അടിപൊളിയാണ്. എന്തായാലും ഇതിന്റെ ഇത് നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ഇപ്പൊ അതാണ്ടോ, വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? സെറ്റ് ചെയ്തതാണ്. അതെ, സൈഡ് കൊടുത്തിട്ടുള്ള ഈ LED സംഭവം ഉണ്ടല്ലോ, പുതിയ കൺസെപ്റ്റ് ആണ്. ഏത്?
അല്ല നമുക്ക് എന്തായാലും അതെന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് മാത്രം ഇപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടില്ലേ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ സെറ്റ് ഇത് ക്യാബിനിക്കുള്ളല്ലേ ഈ ഒരു പരുന്തിന്റെ സംഭവം കണ്ടില്ലോ വച്ചമാരെ ക്യാബിൻ ഇതൊരു ക്യാബിനിക്കുള്ള പരുന്തല്ലേ നിങ്ങളെ പരുന്ത് 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 അവിടെ കണ്ടോ സ്മോക്കർ സ്മോക്കർ ഉണ്ട്. അപ്പോ എന്തായാലും അപ്പൊ ഇതാണ് ഇതിലത്തെ ഒരു അപ്ഡേറ്റ്സ്. നിങ്ങൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ റിട്ടാലിയേറ്ററിലേ അവിടെ വയലേറ്ററിക്ക് വന്നപ്പോൾ ഇതിൽ ഒരുപാട് സ്ഥലമല്ല വരെ മറ്റൊരു ഒരുപാട് തിക്കി നിറച്ച പോലെ. അതെ, പക്ഷെ ഒന്നാമത് ഈ 222 ഇഷ്ടമുള്ള സ്പേസ് ഉണ്ടല്ലോ. ഇതിൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, പക്ഷേ എന്താണ് സ്പേസ് ഉള്ളതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ കണ്ടില്ല വെച്ചാൽ മതി. ഇതൊക്കെ ക്യാബിൽ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഇവിടെ BRS ഡിജിറ്റൽസ് കണ്ടില്ലേ, BRS ഡിജിറ്റൽസിന്റെ ഒരു ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് മൊത്തത്തിൽ. ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ, എവിടെ നിന്ന് അഴിച്ച് ഇവിടെ ഇവിടുന്നൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. പയനീറിന്റെ സ്പീക്കർ ഏതാ മറ്റേ ചാമ്പ്യൻ സീരീസാ, പിന്നെ എന്താ LED HD മോണിറ്റർ ഫ്രണ്ടിൽ ക്യാമറയിലൊക്കെ ഉള്ള, പിന്നെ വയലേട്ടർ എന്നുള്ള ഒരു എഡിഷൻ നെയിം കാര്യങ്ങൾ, AS ഗ്രൂപ്പ്, ഹജീഷ് സജീഷ് ഗ്രൂപ്പ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് മറ്റ് BRS ബാക്കി വിശേഷങ്ങളൊക്കെ ഇറങ്ങാം. അജിൻചേട്ടൻ വന്നിട്ടുണ്ട്, നമുക്ക് അജിൻചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മച്ചാമാരെ നമുക്ക് നിർത്തിയാലേട്ടൻ ഒന്നും കൂടി ഒന്ന് കാരണം ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം, കാരണം ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അഭിൻചേട്ടനൊക്കെ അകത്തുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങാം. യെസ്. അപ്പോൾ നമ്മുടെ റിറ്റാലിയേറ്റർ റിറ്റാലിയേറ്ററിനും നിങ്ങൾ ആൾറെഡി നമ്മുടെ വയലേട്ടറിൻ്റെ വീഡിയോയിൽ നമ്മൾ ആൾറെഡി കാണിച്ചിട്ടുണ്ട്, ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ അതിലും വന്നിട്ടുണ്ടായിരുന്നു. റിറ്റാലിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മളെ കണ്ണു തടയുന്നത് ഈ ഒക്ടായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്തപ്പോ ഒക്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ നമ്മുടെ വയലേറ്ററിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആദർശേട്ടൻ ഇവിടെ ഉണ്ട്. ആദർശേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോ ഇത് ഇത് എവിടേക്കുള്ള ക്യാബിനിക്കുള്ളതാണോ? ക്യാബിലേക്ക്, ക്യാബിനിലേക്കുള്ള നമ്മുടെ വയലേട്ടന്റെ ക്യാബിലേക്കുള്ള സംഭവം ഭയങ്കര ചൂടായില്ലേ, കിട്ടി പിടി എടുത്തോണ്ടിരിക്കാണ്. ഇത് സംഭവം അക്രലിക്കാണോ? വുഡില് അക്രലിക്കിന്റെ ഫിനിഷിംഗ് കൊടുക്കാല്ലേ. ഓക്കെ, അപ്പോ എന്തായാലും വർക്ക് നടക്കട്ടെ. ഈ ഒരു സംഭവം മച്ചമാരെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ, സ്റ്റിക്കർ വർക്ക് നടക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. പ്രിൻസ് ബ്രോ പട്ടേതു എന്താണ്? പുതിയ അപ്ഡേറ്റ്സ് ആണ്, പുതിയ അപ്ഡേറ്റ്സ് ആണ്. പിന്നെ മച്ചന്മാരെ ഈ ഇവിടെ ബാക്കിയുള്ള വണ്ടികളിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാം. അതിന്റെ മുന്നത്തെ ഉണ്ടല്ലേ, മൊത്തം വയലേറ്റർമാരെയാണ്. വയലേറ്ററിൽ ആ പെയിന്റ് ചെയ്തതിന്റെ ബാക്കിയാലും ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും പെയിന്റ് ചെയ്തതിന്റെ ആ വയലേറ്ററിലേക്കുള്ള സംഭവങ്ങൾ പെയിന്റ് ചെയ്തതിന്റെ ആ ഒരു ബാലൻസും പെയിന്റ് ഒക്കെ ഇവിടെ ഏതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ BRS ഒരു ഗോഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം, വർക്കിംഗ് ഏരിയ. വർക്കിംഗ് ഏരിയ ഇതിനുള്ളിൽ ആണ് ഇവരെ ഈ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവിടെ ഈ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന അവിടെയാണ്. അജിൻചേട്ട് ഇവിടെ ഇപ്പൊ കാണാല്ല. ഇത് നമ്മുടെ മുരഹരേന്റെ ജീപ്പാണ് കേട്ടോ. ആ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും, അതും ജീപ്പ് വില്ലീസ് ആണ്. വില്ലീസ് പിന്നെ നമ്മുടെ വയലേട്ടന്റെ സാരഥി ആയിട്ടുള്ള കണ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. കണ്ണൻചേട്ടൻ്റെ ഒപ്പം കണ്ണചേട്ടന്റെ ആൾറെഡി നമ്മള് വയലേട്ടന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കണ്ണചേട്ടനും അപ്പൊ ഞങ്ങൾ പോരാം. അപ്പോ മച്ചാന്മാരെ നമ്മുടെ ഗ്രീൻ വേ മെക്സിക്കൻസ്, മെക്സിക്കൻസ് അല്ല ആ വണ്ടിയുടെ പേര് എന്തായിരുന്നു? ശ്രീനന്ദന, ശ്രീനന്ദന. അപ്പൊ സിൽക്സ്മിത് ആ ഗ്രീൻ വേയുടെ സിൽക്സ്മിത്, സിൽക്സ്മിത് ഉണ്ട്. ഇത് പെരല് ഫിനിക്സ് പോയപ്പോഴും കണ്ടു ഇതേമാരി ഒരു ബ്ലാക്ക് വണ്ടി, ഇവിടെയും ഉണ്ട് ഒരു ബ്ലാക്ക് വണ്ടി. അപ്പോ പൊന്നാമ്പലിന്റെ അസുരൻ ഉണ്ട് ഇവിടെ. നമുക്ക് സിംഗം എഡ്ഗർ ഒന്ന് കാണിക്കാം. എഡ്ഗർ എഡ്ഗർ പവർ ആക്കാൻ വന്നിട്ടുണ്ട്. എഡ്ഗർ അത്യാവശ്യം നല്ല ഹെവി വർക്കായിട്ട് പ്ലാൻ ചെയ്ത് വന്നാണ്. അജിൻചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പോയാവും. മച്ചന്മാരെ അജിൻചേട്ടനകത്ത് കയറ്റിയിരുന്നു. അതെ, അജിൻചേട്ടൻ ഉണ്ട്, പിന്നെ അഭിജിത്ത് ഏട്ടൻ ഉണ്ട്. അഭിജിത്ത് ഏട്ടാ നമസ്കാരം. ഏട്ടാ ഒക്കെ പൊളിച്ചിട്ടല്ലോ. ക്യാബിലേക്ക് നോക്കുമ്പോ ഒന്നും കാണില്ല, കുറെ വയറൊക്കെ കാണാം മച്ചാമാരെ ഇവിടെ, കുറെ വയറ് കാണാം. പിന്നെ എഡ്ഗർ എന്ന് ഇറക്കിയ സാധനം പറയാം, അതെന്താ സംഭവം? സബാണോ? ക്യാബിൻ ബോക്സ്, ഇത്രയും വലിയൊരു ബോക്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇത് ക്യാബിന്ന് വിളിച്ചാന്ന് പറഞ്ഞ മച്ചാമാരെ. പിന്നെ ഇത് ബില്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അതൊന്നും അഴിച്ചിട്ടില്ല. ഫുള്ള് വയറാട്ടോ അല്ലേ, ഇവിടെ മൊത്തം ഇവിടുത്തെ ക്യാബിന്ന് അഴിച്ച സാധനങ്ങളാ അല്ലേ. ഉള്ളിലേക്ക് നോക്കുമ്പോൾ
ഇതിലും എന്തോന്ന് അറിയില്ല, ഭയങ്കര സ്പേസിൽ വരുന്നു. ഒന്നാമത് ഈ ബക്കറ്റ് സീറ്റ് ഒക്കെ ആയതുകൊണ്ടാവാം. ഇവിടെ എന്താണ് പണി വിലയിരുത്താണ് നിങ്ങൾ? ഫുള്ള് വയറൊക്കെ വലിച്ച്, വയറ് വലിക്കാൻ മീൻസ് അഴിച്ചിട്ടല്ലേ, അഴിച്ചിട്ടു എല്ലാം പൊളിച്ചിട്ട്. ഫുള്ള് വർക്ക് ചെയ്യാം നമ്മള്. ഫുള്ള് എല്ലാം അഴിച്ചോണ്. എന്താ പ്ലാന്? പ്രീമിയം ലുക്കില് ലെവലായിക്കൊണ്ടുള്ള പരിപാടിയല്ലേ. പിക്സല് ഉണ്ടോ? Something special is loading. Pixel ഉണ്ട്. ഇതൊക്കെ എന്താ? ഇത് ഓൾറെഡി ഉള്ളായിരുന്നു. ഓൾറെഡി ഉള്ളായിരുന്നു. ആമ്പ് ഉണ്ടല്ലേ, ആമ്പൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ സ്പീക്കറിന്റെ ബോക്സ് ഒക്കെ തട്ടോ. ഇവിടെ വെച്ചാൽ സ്പീക്കറിന്റെ ബോക്സ്. ഇത് ക്യാമ്പിലാണ് ഏട്ടാ? ആ ഇവിടെ തന്നെ അല്ലേ. സ്പീക്കറിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. സ്പീക്കർ ഇവിടെ പയറിന്റെ സ്പീക്കർ മഷ്റൂം. ഇവിടെ എന്താ സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അന്ന് പറഞ്ഞ 6 ഡിഗ്രിന്റെ കഥ പറയാൻ പറ്റുന്ന മറ്റേ ഡിഗ്രിന്റെ താഴത്ത് കൂടെ വേറെ ബോക്സ് ഇല്ലായിരുന്നു. അതിന് കവറിംഗ് ഇല്ലായിരുന്നു. വേറെ ഇതെല്ലാം ഇപ്പൊ മാറ്റിയതാടാ. ഇത് ഇപ്പം പുതിയതായിട്ട് കേറ്റിയ ബോക്സാണ്. സബും മാത്രമേ ഇപ്പൊ കേറ്റി വെച്ചിട്ടുള്ളൂ. ഇപ്പം ബാലൻസ് എന്തായാലും ഫുള്ള് വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് പോയാൽ മതി എന്നാണ് അബിൻ സാറിന്റെ ഉത്തരവ്. ഞാൻ ഇങ്ങനെ അതൊന്നും പറയാന്ന്. അബിൻ സാർ ഉദ്ദേശം മനസ്സിലായാലും വെച്ചാൽ ബി ആർ എസ് അഭിനേട്ടൻ ഡിഗ്രിയൊക്കെ അടിച്ചടിച്ചടിച്ച് ലൂസായില്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിംഗത്തിന്റെ എഡ്ഗറിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയണേ. ഇനി എന്തായാലും ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വരണ്ടേ വരില്ല അജിൻ ചേട്ടാ. നിങ്ങൾ പറയണം എപ്പോഴാ നമ്മള് വന്നിരിക്കും. അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ നാട്ടുരാജാവും കൂടി കിടക്കണ്ട്. അവിടെ നിന്ന് കാണിക്കണം അല്ലേ. നാട്ടുരാജാവിന് പ്രത്യേകത ഉണ്ട്. ഒന്നാമത് രാജാവിന്റെ മകനാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടു ഡബിൾ ഫൈവ്. ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഡബിൾ ടു ഡബിൾ ടു ഡബിൾ ഫൈവ്. പക്ഷേ ഇത് മഹാദേവ് എന്ന് വർക്ക് ചെയ്ത വണ്ടിയാ. മഹാദേവ് എന്ന് ഫ്രണ്ട് മാറ്റിയതല്ലേ. എന്താ പക്ഷേ മാറിയ മഹാദേവ് എന്ന്. മഹാദേവന്റെ രംബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ജഡോണിക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ നാട്ടുരാജാവ് എന്നാണ് പേരും. അപ്പോ ഇതിനകത്ത് എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ പോണേ? എന്താണ് എന്തൊക്കെ വർക്ക് ഇതിനകത്ത് ചെയ്യാൻ പോണേ? അവിടെ ചോദിക്കണം. അബിൻ ചേട്ടനോട് ചോദിക്കണം. ഉള്ളിൽ ആൾറെഡി എന്തൊക്കെയാ ചെയ്ത്? ഉള്ളിൽ ആൾറെഡി കുറച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ആദ്യം അത് കാണിച്ചിട്ട് അറിയാമല്ലേ. ഇപ്പൊ കാര്യമായിട്ട് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ആൾറെഡി ബി ആർ എസിന്റെ വർക്ക് തന്നെയാണ് കണ്ടോ. ബി ആർ എസ് ഡിജിറ്റൽസ് എന്ന് പറഞ്ഞ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഉണ്ടല്ലേ വിഷ്ണുവേട്ടൻ. എവിടെ വിഷ്ണുവേട്ടൻ? വിഷ്ണുവേട്ടൻ നമസ്കാരം. ഇതാണ് നാട്ടുരാജാവിന്റെ ഇന്റീരിയർ. അത്യാവശ്യം നല്ല വർക്ക് കയറാൻ പോകുന്നുണ്ട്. ഒരുപാട് പാനലും കാര്യങ്ങളൊക്കെ ആണല്ലേ. യെല്ലോ ഫിനിഷ് കൊടുത്തിട്ടുണ്ടോ? യെല്ലോ നിയോൺ. ഇങ്ങനെ നമുക്കൊരു ഹെഡ് ബീറ്റ് പൾസിന്റെ ഒക്കെ ഒരു ഇതിലിങ്ങനെ ഏകദേശം ഷേപ്പിലൊക്കെ കൊടുത്ത് നമുക്ക് കാണാം. ഇത് പിക്സൽ സെറ്റ് ചെയ്യാൻ പോണ ഒരു പാനലാണ് അല്ലേ. മലേ ഈ ഗ്യാപ്പ് ഉണ്ടോ? ഇത് മറ്റേ ഈ ആംബിയർ ലൈറ്റ് കൊടുക്കലോ നമ്മള്. മറ്റേ എൽ ഇ ഡി സംഭവമാണ് ഇവിടെ. ആ പിക്സലിനുള്ള ഗ്യാപ്പ് ഇട്ട് കാണാം. ചെറിയ ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇപ്പൊ ഈ ഒരു പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ റെഡ് കോമ്പിനേഷനിലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് യെല്ലോ ബ്ലാക്ക്. ആ നമുക്ക് എവിടെ സെറ്റ് ചെയ്യാൻ പോണോ ഏട്ടനോട് തന്നെ ചോദിക്കാം. ഇവിടെ ഒരുപാട് പാനൽ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ പഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ജെ ബി എല്ലൊക്കെ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് തന്നെ വെക്കാലേ. ഇത് കേരളത്തിലെ ആദ്യത്തെ സെഡ് എം ആർ ആണ്ട്ടാ. യെസ്, ഇത് പ്രത്യേകത കണ്ട് കണ്ടി. ഇത് ഇതൊക്കെ എവിടെ കയറുമ്പോഴാണോ? എവിടെയോ കയറാൻ പോകുന്നു. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ, നമുക്ക് വണ്ടിയുടെ ഓണറായിട്ടുള്ള വിഷ്ണുവേട്ടനല്ലോ. വിഷ്ണുവേട്ടനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ ഒരു പ്രത്യേകത ഏറ്റവും കണ്ടിട്ട് മച്ചാമാരെ കണ്ടില്ലേ, അടിപൊളിയാണ്. വിഷ്ണുവേട്ടാ മച്ചാന്മാരെ, അഭിഷേകേട്ടനും വിഷ്ണുവേട്ടനും കിട്ടിയിട്ടുണ്ട്. വണ്ടിന്റെ ഓണർ അല്ലേ അഭിഷേക്. എല്ലാം അപ്പൊ എന്തൊക്കെയാണ് പ്ലാന്? ഈ സൈഡിൽ സെറ്റ് ചെയ്യാനാണോ ഇതൊക്കെ? പിക്സലും വരും. ഫുള്ള് പെയിന്റ് അല്ലേ? ഫുള്ള് പെയിന്റിംഗ് സംഭവം അടിപൊളിയാണ്. അത്
പിന്നെ നമ്മള് ഡി ഡി ചെയ്യുന്നുണ്ടല്ലേ. അതിന്റെ പുറമെ ഡി ഡി കയറാണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. ലൈറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ലൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അതും കേറുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല വർക്കാണ് കേറാൻ പോണേ. അപ്പൊ എന്തായാലും മച്ചാമാരെ, റിവ്യൂ എടുക്കാൻ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും അല്ലേ വിഷാടാട്ടും വന്നിരിക്കും. ആ പിന്നെ വേറെ കാര്യം പറയണ്ടിട്ട് മച്ചാമാരെ, ഇത് എന്താ ലേസർ ആണോ? ഇത് ഒരു ഇത് തന്നെ നാലുണ്ടോ? മൂന്നുണ്ടല്ലേ, നാല് ലൈറ്റ് വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മുടെ സൈഡിലും മൂന്നെണ്ണം വെച്ച് രണ്ട് സൈഡിലും വരുന്നുണ്ട്, അങ്ങനെ ആറെണ്ണം. അടിപൊളിയാണ് നാട്ടുരാജാവ്. അപ്പൊ മച്ചാമാരെ, നമ്മൾ വീണ്ടും റിറ്റാലിയേറ്ററിന്റെ അകത്ത് വന്നിരിക്കുകയാണ് അല്ലേ നിങ്ങളെ? വുഡില് പെയിന്റ് ചെയ്തല്ലോ മച്ചാനത്. ഇപ്പൊ മച്ചാൻ നിയോണ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലൂടെ മാത്രമേ നമ്മൾ ആമ്പ് കാണുമല്ലേ. നമുക്ക് എന്തായാലും അഭിചേട്ടൻ അവിടെ ഓഫീസിനകത്തിരിക്കുന്നു. നേരത്തെ നമ്മള് തുടക്കത്തിൽ അഭിചേട്ടൻ ഇവിടെ നിന്ന് കണ്ടല്ലോ, അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫിനിഷ് ആയിരുന്നു. അതെ, അക്രിലിക് മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ശരിക്കും അതിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഒരു പെയിന്റിങ് പെയിന്റിങ് ശരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടാവും അവിടെയൊക്കെ. അതിന്റെ അടിയിലൊക്കെ ഇതിന്റെ എന്താ പറയാ, ഇവിടെയൊക്കെ ലേറ്റ് വരും അത് ശരിക്കും. ആ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആൾറെഡി ഒരു കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അഭിചേട്ടൻ നോക്കാം. അഭിചേട്ടൻ ഓഫീസിനകത്തുണ്ട്. ഓഫീസിന്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അഭിചേട്ടൻ അവിടെ പോയി പോക്കാം. നമ്മുടെ ലിൻസേട്ടല്ലേ, ലിൻസേട്ടൻ ഇവിടെ ഉണ്ട്. നൗഫൽ ബ്രോ, മച്ചാന്റെ പേരെന്താ പറയുക? അഖിൽ. അഖിൽ ബ്രോ, നൗഫൽ ബ്രോ, ഇത് പിടിച്ചോയിക്കട്ടെ. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേറുമ്പോ നോ എൻട്രി, സ്റ്റാഫ് ഓൺലി എന്നൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കേറി നോക്കാം. പ്രവേശനുണ്ടോ? 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 ദാമേട്ടൻ നമ്മള് പരിചയപ്പെടുത്തിയില്ലല്ലോ ഇപ്പൊ. ദാമേട്ടൻ വന്നിട്ടോ? ദാമേട്ടൻ ഫുള്ള് പവർ. ദാമേട്ടൻ എന്താ അഭിജേട്ട പരിപാടി? ചെറിയ ഫ്ലിക്കർ ഉണ്ടാക്കാം. ഫ്ലിക്കറിന്റെ പരിപാടി ആദർശേട്ടൻ ഫുള്ള്. അതെ, എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ ചോദിക്കാൻ. ഇവിടെ എ സി ഒക്കെ ഉണ്ടോ? ഇതിനുള്ളിൽ മാത്രമേ എ സി ഉള്ളൂ. അപ്പോ അഭിചേട്ടൻ എന്താ, എന്തൊക്കെയാ ഷോൾഡർ ചെയ്തോണ്ടിരിക്കല്ലേ? അഭിചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ തുടങ്ങുന്നത് 17. ബി ആർ എസ് എന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 ആണല്ലേ. ശരിക്കും അതിന് കുറെ മുന്നേ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര ഏത് ഇയറിലാണ് ഇത് ഇറങ്ങുന്നത്? ഒരു 12 ആ സമയത്ത് ആയപ്പോഴത്തേക്ക് കുറെ വണ്ടികൾ ചെയ്തു, ചെറിയ വണ്ടികളായിരുന്നു. വലിയ വണ്ടിയൊക്കെ വരുന്നത് ഒരു 14 ആ സമയത്തൊക്കെ. 14 അന്ന് ഈ പേര് എന്തായിരുന്നു അപ്പൊ? അന്ന് ബ്രദേഴ്സ്. ബ്രദേഴ്സ് ബി ആർ എസ് തുടങ്ങിയത് ഇവിടെ തന്നെയാണ്, ഈ ഷെഡ് തന്നെയാണ്. ബി ആർ എസ് എന്ന പേരിൽ ബ്രദേഴ്സ് മാറി, പുതിയതായിട്ട് വരുമ്പോൾ ബി ആർ എസ് എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങണം. എന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ ഹെവി വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഹെവി വർക്കും ഫസ്റ്റ് എന്താ പുത്തം വണ്ടിയായിട്ട് ചെയ്യുന്നത് ഇമ്പീരിയലാണ്. ഇമ്പീരിയൽ തുടക്കം അമേരിക്കയാണ്. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോ ഏകദേശം എത്ര വണ്ടി ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരുപാട് വണ്ടി ചെയ്തിട്ടുണ്ട്. ചെറിയ വർക്കുകളും മരുതുമായിട്ട് 10 ചെയ്തിട്ടുണ്ട്. നമ്മള് ഹൈലൈറ്റ് ആയിട്ട് ഇറങ്ങാൻ പോണത് വയലേറ്റർ ആണ്. വയലേറ്ററില് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് നമ്മള് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത പിന്നെ കൊറേ വെറൈറ്റി പരീക്ഷണങ്ങൾ ഉണ്ട്, അതുകൊണ്ട് കൂടിയാണ് മറ്റേ വണ്ടിയിലും അതുപോലെ ആയിരുന്നു. ഇതിലും അത് തന്നെ ആ ഒരു വർക്കിനെ തന്നെ വേറെ രീതിയിലോട്ട് മാറ്റം വരുത്തി. കുറച്ച് പച്ചയാണ്, ഇത് വയലറ്റ് ആണ്. പിന്നെ കുറച്ച് അത് കാണുന്ന പോലെയുള്ള ആ ഒരു മാറ്റം. പിന്നെ ഹാമർ ടെക്, ഫസ്റ്റ് ഹാമർ ടെക് ഇൻട്രോഡ്യൂസ്, ടോപ്പ് ലൈറ്റ് പുതിയ കൺസെപ്റ്റ്, അതെല്ലാം വരുന്നുണ്ട്. ഈ ഹാമർ ടെക് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ നമ്മളിപ്പോ കണ്ടു ശീലിക്കാത്ത ഒരുപാട് സബ് ഇറങ്ങണ്ടല്ലോ. നമ്മളൊരു സബ് എങ്ങനെ ചൂസ് ചെയ്യണത്? എന്ത് വിശ്വസിച്ചിട്ട് നമ്മൾ പുതിയ വണ്ടിയിൽ ഇങ്ങനെ കൊടുക്കാം? പുതിയ വണ്ടിയില്ല, നമ്മുടെ അതിന്റെ സ്പെക് കാര്യങ്ങൾ നോക്കാണ്. സ്പെക് നോക്കിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്
വരുത്തുക, ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുക. അതിനകത്ത് നല്ലൊരു ലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ബൈ ചാൻസ് നമ്മള് സബ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഓർക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു. എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മള് വാറണ്ടി ഉണ്ട്, ഒരു വർഷം. ഒരു വർഷത്തിന്റെ ഇടയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചേട്ടാ, അപ്പൊ എല്ലാരും ഈ ചാമ്പ്യൻ സീരീസ് ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാ? ചാമ്പ്യൻ സീരീസിന്റെ ക്വാളിറ്റി എന്താ ഒരു എന്താ പറയുക, വോക്കലായാലും ആ ഒരു ട്രിബിളിന്റെ ഒക്കെ ആ ഒരു ഫ്രീക്വൻസി ഒക്കെ നല്ല രീതിയിൽ അതിന്റെ അടുത്ത് എല്ലാം പക്കയാണ്. അതിന്റെ മുകളിൽ നിൽക്കുന്ന സ്പീക്കേഴ്സ് ഏതൊക്കെയാ? ഒരുപാട് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് സീറോ വരുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ ഡി ഡിയുടെ വരുന്നുണ്ട്. പക്ഷെ ഏതായിട്ടും നോക്കുമ്പോൾ നമുക്കിതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഈ ചാമ്പ്യൻ സീരീസ് തന്നെ പല പാട്ടും വരുന്നില്ലേ, 480 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 600 ഒക്കെ വരുന്നുണ്ടല്ലോ. 480, 500, 600 ഇത് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ബെസ്റ്റ് 480 കുഴപ്പമില്ല, ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ വയലേട്ടന്റെ വർക്ക് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പൊ രാത്രിയായി. സമയം എത്രയെന്ന് ചോദിച്ചാൽ എത്രയെന്ന് വിളെ? സമയം ഇപ്പൊ 10 മണിയായി. 10 മണിയായി വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ആൾമോസ്റ്റ് തീർന്നു. അവസാനഘട്ട വർക്കുകൾ നടന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ അവര് ഇപ്പൊ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ അതിലിടയ്ക്ക് നമ്മുടെ നാട്ടുരാജാവിന്റെ അടുത്തും കെട്ടിട്ടു, അതിനും ഒരു അവസാനഘട്ട വർക്കും കാര്യങ്ങളും നടന്നോണ്ടിരിക്കുകയാണ്. മോഹൻലാലിന്റെ പടം റിലീസല്ല, നാളെ റിലീസാ. അപ്പൊ അതിന്റെ സംഭവം 22:85 അല്ല, 22:55 22:55 മലയാളത്തില് കണ്ടില്ലേ, രാജാവിന്റെ പകൽ. അപ്പൊ പിന്നെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടി അഭിജേട്ടൻ റെഡി ആക്കിക്കൊണ്ടിരിക്കല്ലേ. അതെ, നമ്മളേതായാലും റിവ്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അതിന്റെ തത്രപ്പാടാണ്. ഇനി കുറച്ച് വൈകും ഞങ്ങൾ ഉറക്കമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മച്ചാമാര്, ഈ ഒരു വീഡിയോ നമ്മുടെ BRS എന്നുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് നോക്കണം, ബെല്ലൈക്കൺ അടിച്ചിട്ട് പൊട്ടിക്കലേ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്തായാലും. സോ മച്ചാമാര്, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് ഫ്രം BRS.